തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ബസ് മറിഞ്ഞു. അപകടത്തിൽ ഒരു പെൺകുട്ടി മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. മാമം പാലത്തിൽ നിന്നും ബസ് താഴേക്ക് മറിയുകയായിരുന്നു. ഐശ്വര്യ എന്ന സ്വകാര്യ ബസ്സാണ് മറിഞ്ഞത്. രക്ഷാപ്രവർത്തനം തുടരുന്നു. വിശദാംശങ്ങളുമായി സംഭവസ്ഥലത്ത് നിന്നും ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, എപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്? എങ്ങനെയായിരുന്നു? എത്രത്തോളം ആളുകൾ അപകടത്തിൽ പെട്ടിട്ടുണ്ട്? ഒരാൾ മരിച്ചു എന്ന, ഒരു പെൺകുട്ടി മരിച്ചു എന്ന ഏറ്റവും പുതിയ വിവരവും ലഭിക്കുന്നുണ്ട്. പ്രജീഷ്, വൈകിട്ട് അഞ്ചരയോടുകൂടിയാണ് ആറ്റിങ്ങലിൽ നിന്നും കൊരണി ഭാഗത്തേക്ക് പോയ ഐശ്വര്യ എന്ന സ്വകാര്യ ബസ് മാമം പാലത്തിൽ നിന്നും താഴേക്ക് മറിഞ്ഞത്. മാമം പാലത്തിന്റെ കൈവരികൾ തകർത്തുകൊണ്ട് ബസ് താഴേക്ക് മറിയുകയായിരുന്നു. മറിയുന്നതിനിടയിൽ പാലത്തിൽ കൊളുത്തി ബസ് അല്പസമയം നിന്നു എന്നും ആണ് വിവരം ലഭിക്കുന്നത്. ബസിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. ദൃക്സാക്ഷികളുടെയും നാട്ടുകാരുടെയും ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം അതാണ്. 50 പേർ ബസ്സിലുണ്ടായിരുന്നു. വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ബസ്സിൽ. ഒട്ടേറെ സ്കൂൾ വിദ്യാർത്ഥികളും ഓഫീസ് വിട്ട് മടങ്ങുന്നവരുമടക്കം, സ്ത്രീകളുമടക്കം ഒട്ടേറെ 50 പേർ ബസ്സിലുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചതും. എന്നാൽ നിലവിൽ 10 താഴെ പേരുടെ നില മാത്രമാണ് ഗുരുതരമെന്നാണ് അറിയുന്നത്. അതേസമയം ഒരു 17 വയസ്സുള്ള ഒരു പെൺകുട്ടി അപകടത്തിൽ മരിച്ചു എന്നും നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ടവരെ, പരിക്കേറ്റവരെ ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ചതിൽ 6 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 20 പേരെയും എത്തിച്ചിട്ടുണ്ട്. എന്തായാലും അമിത വേഗത കാരണമാണ് ബസ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ബസ്സിൽ എത്ര പേരുണ്ടായിരുന്നു? ഉടൻ തന്നെ ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുവോ? അതോ അതാണോ മരണസംഖ്യ കൂടുതൽ ഉയരുന്നത്? ഇനി ഇടയാക്കാതെ പോയത് എന്തായാലും അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് പോകാൻ കഴിയാത്തത് സംയോജിതമായ ഇടപെടൽ കൊണ്ടാണോ? നാട്ടുകാരുടെയും ഒപ്പം തന്നെ കണ്ട് നിന്ന പോലീസുകാരുടെയും ഒക്കെ തന്നെ ഇടപെടൽ കാര്യക്ഷമമായിരുന്നു. തീർച്ചയായും പ്രജീഷ്, 50 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. അതായത് ഏറെക്കുറെ ബസ് തിരക്കായിരുന്നു പറയാം. ഇത്ര കുട്ടികളാണ് ബസ്സിന് അധികം ഉണ്ടായിരുന്നതെന്നാണ് നാട്ടുകാരും ദൃക്സാക്ഷികളും പറയുന്നത്. പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്താനായതും ബസ് നിവർത്തി നിർത്താനായതും. ജിതിനാണ് സംഭവസ്ഥലത്ത് നിന്നും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരിമാനൂർ ഉണ്ട്. സുനിൽ അരിമാനൂരിലേക്ക് പോകുന്നു. സുനിൽ, ആശുപത്രിയിൽ കൊണ്ടുവന്ന ആളുകളിൽ പരിക്കേറ്റവരിൽ അവരുടെ നില എങ്ങനെയാണ്? പ്രതീക്ഷ ആശുപത്രി, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 20 പേരെയാണ് ഇതുവരെയായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ 7 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. ഒരു പെൺകുട്ടി, 17 വയസ്സുള്ള പെൺകുട്ടി മരിച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു കുട്ടിയുടെ നിലയും അതീവ ഗുരുതരമായിട്ടാണ് തുടരുന്നത്. ഇവിടെ ഇതിൽ കൂടുതലും, ഈ ബസ്സിൽ കൂടുതലും ഉണ്ടായിരുന്നത് കുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. കാരണം ഇവിടെ പരിക്കേറ്റ് കൊണ്ടുവന്നവരെല്ലാം തന്നെ +2 +1 ITയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, പെൺകുട്ടികളാണ് കൂടുതലായിട്ട് ആ പരിക്കേറ്റത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സംഭവത്തിന്റെ ദുഃഖാവസ്ഥ വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും ഡോക്ടർമാരും കൂടുതൽ നേഴ്സിംഗ് സ്റ്റാഫും ഒക്കെ കൂടുതലായി തന്നെ നിർത്തിക്കൊണ്ട് വലിയൊരു ഒരു സജ്ജീകരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ തന്നെ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട്. പല ആംബുലൻസുകളും ബ്ലോക്ക് കാരണം ഇവിടേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു ആശങ്കയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ. കാരണം അതിൽ 2 കുട്ടികളുടെ നില ഗുരുതരമായി, താലൂക്ക് ആശുപത്രിയിൽ നിന്ന് തന്നെ ഗുരുതരമായ അവസ്ഥയെ തുടർന്നാണ് തിരിച്ചുവിട്ടിട്ടുള്ളത്. അത്തരത്തിൽ 2 കുട്ടികളുടെ നില ഗുരുതരമായത് ആ കുട്ടികൾ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ട്രാഫിക് പോലീസ് തന്നെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മരണം ഒരാളാണെങ്കിൽ പോലും പരിക്കേറ്റവരുടെ നില വെച്ച് നോക്കുമ്പോൾ വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം റൂറൽ SP ഷെഫീൻ അഹമ്മദ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഷെഫീൻ, എങ്ങനെയാണ് പോലീസിന് പ്രാഥമികമായി കിട്ടുന്ന റിപ്പോർട്ട്? എങ്ങനെയാണ് അപകട കാരണവും ഒപ്പം തന്നെ തുടർന്നുള്ള നടപടിക്രമങ്ങളും ഒക്കെ സംബന്ധിച്ച്? അമിത വേഗത്തിൽ വണ്ടി വന്നതായിട്ടാണ് അറിയപ്പെടുന്നത്. അതിന് അവിടെ ഒരു സ്കൂട്ടറോ അതിന് പെട്ടെന്ന് പാലത്തിൽ നിന്ന് വെട്ടിക്കുകയുണ്ടായ, അപ്പൊ അതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. ഞങ്ങളുടെ പ്രഥമ പരിഗണന എന്ന് പറയുന്നത് ഈ എല്ലാ അപകടത്തിൽപ്പെട്ട എല്ലാവരെയും എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ച് അവർക്ക് വേണ്ട വൈദ്യ സഹായം നൽകുക എന്നുള്ളതായിരുന്നു. അപ്പൊ അതിൽ കൂടുതൽ ശ്രദ്ധിക്കുകയായിരുന്നു. ഇപ്പൊ എല്ലാവരെയും രക്ഷിച്ചു കഴിഞ്ഞു. അപ്പം അവിടുന്ന് ഇനി ബാക്കി തുടർന്നുള്ള അന്വേഷണത്തിൽ മനസ്സിലാവും അതിനകത്ത് എന്ത് അപകടയാണ് സംഭവിക്കുന്നത്. പൂർണ്ണമായും ആളുകളെ അവിടെ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞുവോ? പൂർണ്ണമായും ആളുകളെ, യാത്രക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്? എല്ലാ അപകടത്തിൽപ്പെട്ട എല്ലാവരെയും ആ വണ്ടിയിൽ നിന്ന് മാറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട്, ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ആളും ഒരു
പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി പട്ടണത്തിലായിട്ടാണ് നടക്കുന്നത്. ബാക്കി ഉള്ള ആൾക്കാർ ആശുപത്രിയിലാണ്. ഞാനും ആ സ്പോട്ടിനടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തമായും ഈ സ്പീഡ് ഓവർ സ്പീഡ് തന്നെയാണോ അപകട കാരണമായി പ്രാഥമികമായി ലഭിക്കുന്ന വിവരം? ഷെഫീൻ, ഷെഫീൻ അഹമ്മദ് എസ് പി ആണ് ഞങ്ങളോട് പ്രതികരിച്ചത്. അപകടം എന്തായാലും ഓവർ സ്പീഡ് തന്നെയാണ്, അമിത വേഗം തന്നെയാണ് അപകട കാരണം എന്നാണ് പ്രാഥമികമായി പോലീസിനും ലഭിക്കുന്ന വിവരം. സുനിൽ അരിമാനൂർ ഒരിക്കൽ കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ചേരുന്നു. സുനിൽ, അമിത വേഗത തന്നെയാണ് കാരണമെന്ന് എസ് പി തന്നെ പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ ആളുകളെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട്. കാരണം ആ രീതിയിലുള്ള ബസ്സിൻ്റെ ചിത്രമൊക്കെ തന്നെ ഒരുപക്ഷെ കണ്ടു കഴിഞ്ഞാൽ അപകടാവസ്ഥ നമുക്ക് നേരിട്ടതിൻ്റെ ഗതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രത്തോളം ഗുരുതരമാണോ ഇപ്പോൾ എത്തിച്ചിരിക്കുന്ന രോഗികളുടെ അടക്കം? അവരോടൊപ്പമുള്ള ദൃക്സാക്ഷികൾ ഒരുപക്ഷെ കാണും, അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ. തീർച്ചയായും പ്രതീക്ഷ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷമാണ്. കാരണം 70-ൽ യാത്രക്കാരുണ്ടായിരുന്നു. ഇതിൽ കൂടുതലും സ്കൂൾ കുട്ടികൾ തന്നെയാണ്. വളരെ വേഗത്തിൽ പോയ പ്രൈവറ്റ് ബസ് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോഴാണ് ഇതിൽ ഇടിച്ച് മറിഞ്ഞ് തൂക്കായി പാലത്തിൽ തന്നെ തൂക്കായി മറിഞ്ഞ് നിൽക്കുന്ന കാഴ്ചയായിരുന്നു. ഇതിൽ ആ ഇടിയുടെ ആഘാതത്തിലാണ് മിക്ക കുട്ടികൾക്കും മൂക്കിൽ പാലം തകർന്ന ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള പരിക്കുകളാണ് ഇവിടെ കൊണ്ടുവന്ന കുട്ടികൾക്കെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ അവസ്ഥ വളരെ ഗുരുതരമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരെല്ലാവരും ഇവിടെ എത്തി വലിയൊരു സന്നാഹം തന്നെയാണ് ഈ അപകടാവസ്ഥയെ തരണം ചെയ്യുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ നിയോഗിച്ചിട്ടുള്ളത്. ഇപ്പോഴും രണ്ട് കുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കുട്ടികളാണ് അവസ്ഥയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗുരുതരമായ അവസ്ഥയാണ്. അത് ഐ ടിയിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ആറ്റിങ്ങളിൽ നിന്നും പ്രദീപ് ദേശാഭിമാനിയുടെ ലേഖകൻ നമ്മുടെ ഫോൺ ടെലിഫോണിൽ ചേരുന്നു. പ്രദീപ്, താങ്കൾ അപകടത്തിന്റെ നേർസാക്ഷ്യം താങ്കൾ ബോധ്യപ്പെട്ടതാണ്. എത്രത്തോളം ഗുരുതരമായിരുന്നു ബസ് മറിഞ്ഞ സാഹചര്യങ്ങൾ? രക്ഷാപ്രവർത്തനം എങ്ങനെയായിരുന്നു? എല്ലാവരെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? പറഞ്ഞോളൂ, കേൾക്കാം. അപകടത്തിൽപ്പെട്ട എല്ലാവരെയും നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എല്ലാം കൂടി ചേർന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. വൈകുന്നേരം 5:30 സംഭവം നടന്നത്. ചിറങ്കിഴിൽ നിന്ന് കോരാനി വഴി ദേശീയപാതയിലൂടെ ആറ്റിങ്ങലിലേക്ക് വന്ന ഐശ്വര്യ എന്ന സ്വകാര്യ ബസ്സാണ് മറ്റൊരു വാഹനത്തെ അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലത്തിന്റെ നടപ്പാതയിൽ കയറിയതിനു ശേഷം കൈവരി തകർത്ത് 35 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. അവിടെ ഈ മേഖല പതിവായ അപകടം സംഭവിക്കാറുള്ള ഒരു മേഖലയാണ്. അമിതമായ സ്പീഡായിരുന്നു അപകടത്തിന് കാരണമായതും. അതെ, ഈ അപകട മേഖലയാണ്. പക്ഷെ പാലത്തിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. ബസിന്റെ അമിത വേഗം തന്നെയാണ് അപകടത്തിന് കാരണം. കാരണം പാലത്തിലെ പാലത്തുള്ള ഫുട്പാത്തിൽ കയറിയതിനു ശേഷമാണ് കൈവരി തകർത്ത് താഴേക്ക് പോയത്. ഈ വാഹനത്തിൽ ബസ്സിൽ ഉണ്ടായിരുന്ന കൂടുതലും കുട്ടികളായിരുന്നു? കുട്ടികൾ ചെറിയ സ്വകാര്യ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഉൾപ്പെടെ ബസ്സിൽ ഉണ്ടായിരുന്നു. അവരെയൊക്കെ തന്നെ സമയോചിതമായി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ നില എങ്ങനെയാണ്? അതിനെ സംബന്ധിച്ചറിയില്ല. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഒരു പെൺകുട്ടി മരിച്ചതായിട്ടും ഒരു സ്ത്രീ താലൂക്ക് ഹോസ്പിറ്റലിലെ ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് ജയശ്രീ അവരുടെ നില വളരെ ക്രിട്ടിക്കലാണെന്നുള്ള വിവരമാണ് എനിക്കിപ്പോ ലഭിച്ചത്. വലിയകുന്ന് ഹോസ്പിറ്റലിൽ 7 പേരുണ്ടായിരുന്നു. അല്ല, 5 പേരുടെ നില വലിയ അപകടാവസ്ഥയിലാണ്. അപകടം നടന്ന ഉടൻ തന്നെ എന്തായാലും ആളുകളുടെയും നാട്ടുകാരുടെ ഒക്കെ ഇടപെടൽ കൊണ്ടാണോ അപകട ഈ ഒരുപക്ഷെ മരണത്തെ വലിയൊരു ദുരന്തത്തിലേക്ക് പോകുന്നത്? ആംബുലൻസും നാട്ടുകാരും പോലീസും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അപകടത്തിൽ പറ്റിയവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ആവശ്യമായ ആംബുലൻസുകളെല്ലാം നിരവധി അനവധി ആംബുലൻസുകൾ പാഞ്ഞു ഇവിടെ എത്തുകയുണ്ടായി. അതുകൊണ്ട് അവരെ യഥാസമയം തന്നെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി കെയർ നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞാണ് ഡ്രൈവറെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അദ്ദേഹത്തെയും ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. യെസ്, വ്യക്തമാണ്. ദേശാഭിമാനിയുടെ ലേഖകൻ പ്രദീപാണ് വിവരങ്ങൾ അവിടെ നിന്നും നൽകിയത്. ആറ്റിങ്ങൽ മാമം പാലത്തിന് മുകളിൽ നിന്നും സ്വകാര്യ ബസ് താഴേക്ക് മറിഞ്ഞു. അമിത വേഗമാണ് അപകട കാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് അടക്കം നൽകുന്ന വിവരം. ഗുരുതരാവസ്ഥയിൽ പരിക്കേറ്റ ആളുകളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും സ്വകാര്യ ആശുപത്രിയിലേക്കും അടക്കം കൊണ്ടുപോയി എന്നുമാണ് ഞങ്ങളുടെ പ്രതിനിധികൾ
രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്. വർഗീയതയ്ക്കെതിരെ ഡിവൈഎഫ്ഐയുടെ സെക്യുലർ മാർച്ച് പര്യടനം തുടരുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ടി വി രാജേഷ് നയിക്കുന്ന മാർച്ചിന്റെ ഇന്നത്തെ പര്യടനം നെയ്യാറ്റിങ്കരയിൽ തുടങ്ങി വൈകിട്ട് തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ മാർച്ച് സമാപിക്കും. വടക്കൻ മേഖലാ മാർച്ചിന്റെ മൂന്നാം ദിനമായ ഇന്ന് ബക്കളത്ത് നിന്നും പര്യടനം തുടങ്ങിയ മാർച്ച് വൈകിട്ട് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ സമാപിക്കും. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എം സ്വരാജാണ് മാർച്ച് നയിക്കുന്നത്. നേത്രപരിചരണ രംഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ എത്തുന്ന ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. കോവിലകത്തും പാടത്ത് തുറക്കുന്ന ആശുപത്രി നവംബർ 22 രാവിലെ 10 മണിക്ക് തേറമ്പിൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. ചീഫ് സർജൻ ഡോക്ടർ വിജി കെ ജോർജിൻ്റെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെയും ടെക്നീഷ്യന്മാരുടെയും സേവനം ആശുപത്രിയിൽ ലഭ്യമാകും. എറണാകുളത്തെ അൽഷിഫ ആശുപത്രി പൈൽ ചികിത്സാ രംഗത്ത് 100 കോടി രൂപ മുതൽ മുടക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷാജഹാൻ യൂസഫ് സാഹിബ് കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചികിത്സയ്ക്കും ഗവേഷണത്തിനുമായി ഈ തുക വിനിയോഗിക്കും. രാജ്യത്തും വിദേശ രാജ്യങ്ങളിലുമായി ആധുനിക പൈൽസ് രോഗ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തീർത്ഥാടന ദൗത്യം പൂർണ്ണമാകണമെങ്കിൽ അയ്യപ്പന്റെ ഉറക്കുപാട്ടായ ഹരിവരാസനം കൂടി കേൾക്കണമെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. അത്താഴപൂജയ്ക്ക് ശേഷം അയ്യപ്പനെ ഉറക്കാൻ ശ്രീകോവിലിനുള്ളിൽ മേൽശാന്തിയും സഹശാന്തിമാരും ഹരിവരാസനം പാടുമ്പോൾ ക്ഷേത്ര പരിസരത്ത് യേശുദാസിന്റെ ശബ്ദത്തിൽ ഹരിവരാസനം നിറഞ്ഞു നിൽക്കും. തീർത്ഥാടകരും ഗാനമേറ്റ് പാടുമ്പോൾ സന്നിധാനം ഭക്തി സാന്ദ്രമാകും.